എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഓല ടെസ്റ്റ് റൈഡ് ചെയ്തതിൻ്റെ റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ടെസ്റ്റ് റൈഡിൽ ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമൻസിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇനി ഏതൊക്കെ സിറ്റീസിലാണ് ടെസ്റ്റ് റൈഡ് വരാൻ പോകുന്നത്, അത് ഏതൊക്കെ ഡേറ്റിലാണെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നടക്കാൻ പോകുന്ന എല്ലാ സിറ്റീസിൻ്റെയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ശരിക്കും ഈ മെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നവംബർ 30-ാം തീയതിക്കുള്ളിൽ ഡെലിവറി ഡേറ്റ് ഉള്ളവർക്ക് വന്നൊരു മെയിലാണ്. മെയിൽ അത്ര ഹാപ്പി ന്യൂസ് തരുന്നൊരു കാര്യമല്ല, കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു മെയിലാണ്. കാരണം നവംബർ 30-ാം തീയതിക്കുള്ളിൽ വണ്ടി വീട്ടിലെത്തേണ്ട വ്യക്തിക്ക് ഡിസംബർ 15-ാം തീയതിക്ക് ശേഷമേ വണ്ടി കിട്ടൂ എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മെയിലിലൂടെ അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഓല ഡിലേ ആക്കുകയാണ്. ഡിലേ ആക്കുക എന്ന് പറയുന്നത് ഓല ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും അവർ ഈ പറയുന്ന പോലെ ഒരു 15-20 ദിവസത്തെ ഡിലേ വരുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അവർ മൊത്തത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊരു ഡേറ്റ് പറയും, അതിനുശേഷം ആ ഡേറ്റ് എടുക്കാറാവുമ്പോൾ ഒരു 15 ദിവസം നീട്ടി വയ്ക്കും. പിന്നീട് അവിടുന്ന് മാറാറില്ല. അപ്പോൾ ഈ പറയുന്ന ഡിസംബർ 15-ാം തീയതിക്ക് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്ക് വണ്ടി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു മെയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ കണ്ണൂരുള്ള നമ്മുടെ സുഹൃത്തായിട്ടുള്ള നൗഫലിന് വന്നൊരു മെയിലാണ്. അപ്പോൾ ആൾക്ക് നവംബർ 30-ാം തീയതിയിൽ വീട്ടിലേക്ക് വണ്ടി എത്തുന്നതാണ് അറിയിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ ഡിലേ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡിസംബർ 15-നും 31-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഊഹിക്കാം ഡിസംബർ അവസാനത്തേക്ക് ലേറ്റ് ആകും എന്നുള്ളത്. അതിനപ്പുറം പോവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അവർ പറയാറുള്ളൊരു കാര്യം, ഫസ്റ്റത്തെ ഡെലിവറി സ്ലോട്ടിലുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു ഡിലേ ഉണ്ടാവുള്ളൂ. അതിനുശേഷമുള്ളവർക്കെല്ലാം ഓൺ ടൈം അവർ കറക്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യുമെന്നാണ് ഓല ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ജാനുവരി തൊട്ടുള്ളവർക്ക് അതാത് ഡേറ്റുകളിൽ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു മെയിലിലെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഈ ഒരു ഡിലേനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, ഡിസംബർ 15-ാം തീയതിക്ക് ശേഷമേ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ വായിക്കുന്ന വ്യക്തിക്ക് ആശ്വാസം വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവരുടെ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിട്ടുള്ള സിറ്റീസിൻ്റെ ഡീറ്റെയിൽസും കൂടി അവരിതിൽ ഉൾക്കൊള്ളിച്ചു. നിലവിൽ 9 സിറ്റീസിലാണ് ഓൾ ഓവർ ഇന്ത്യ ടെസ്റ്റ് റൈഡ് നടക്കുന്നത്. അതിൽ 4 സിറ്റീസിൽ മാത്രമാണ് ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് 5 സിറ്റീസിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിലൊരു സിറ്റി ആയിരുന്നു കൊച്ചി, അതുകൊണ്ടാണ് കേരളത്തിൽ ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ 9 സിറ്റീസിന് പുറമെ ഇനി ഒരു 1000 സിറ്റീസിൽ ഒരുമിച്ച് ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നാണ് കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 15-ാം തീയതിക്കുള്ളിൽ ഈ പറയുന്ന 1000 സിറ്റീസിലും ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അവർ കസ്റ്റമേഴ്സിന് നൽകുന്ന വാക്ക്. അപ്പോൾ ആ ഒരു 1000 സിറ്റീസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഹിയർ എന്ന് പറയുന്ന ലിങ്കിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 സിറ്റീസ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഓരോ സിറ്റീസായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 9 സിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ സിറ്റീസായിട്ട് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നവംബർ 10-ാം തീയതി ഓൾറെഡി ഡൽഹി, അഹമ്മദാബാദ്, ബാംഗ്ലൂരു, കൊൽക്കത്ത തുടങ്ങിയ സിറ്റീസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഹൈദരാബാദ്, മുംബൈ, പൂനെ, ചെന്നൈ, പിന്നെ നമ്മുടെ സ്വന്തം കൊച്ചി, ഇത്തരത്തിൽ 9 സിറ്റീസിലാണ് ഈ ഒരു ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നവംബർ 10, നവംബർ 19 തീയതികളിലായിട്ട്. ഇനി വരാൻ പോകുന്നത് നവംബർ 27-നും ഡിസംബർ 3-നും ഇടയ്ക്കാണ് അടുത്തൊരു ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ നവംബർ 27-ാം തീയതി തുടങ്ങുന്ന ടെസ്റ്റ് റൈഡിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ വയ്ക്കാവുന്ന സിറ്റീസ് ഉണ്ട്. കാരണം ആദ്യം തന്നെ നമുക്ക് കാണാം തിരുവനന്തപുരം അവിടെയുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അവർ സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് കോഴിക്കോട് ടെസ്റ്റ് റൈഡ് ഉണ്ടാവും എന്നുള്ളത്. കോഴിക്കോട് ടെസ്റ്റ് റൈഡ് ഉണ്ട്, ഈ പറയുന്ന നവംബർ 27-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് അടുത്ത ആഴ്ച, ഈ വരുന്ന ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയോട് കൂടി നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലായിട്ട് നമുക്ക് നവംബർ 27-ാം തീയതി മുതൽ ഓല ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷനിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാം ഡിസംബർ 4 മുതൽ 15 വരെ വീണ്ടും കൊച്ചിയിൽ ടെസ്റ്റ് റൈഡ് വരുന്നുണ്ട്. ഓൾറെഡി ഡിസംബർ 1-ാം തീയതിയോട് കൂടി കൊച്ചിയിൽ ടെസ്റ്റ് റൈഡ് വൈൻഡപ്പ് ചെയ്യും. അതിനുശേഷം ആളുകൾ ഒരുപാട് ഉള്ളതുകൊണ്ടാവാം കൊച്ചിയിൽ വീണ്ടും അവർ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഡിസംബർ 4-ാം തീയതി മുതൽ വീണ്ടും കൊച്ചിയിലുണ്ട്. പിന്നെ തൃശ്ശൂരുണ്ട്, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ ടെസ്റ്റ് റൈഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊച്ചിയിൽ പോയി ടെസ്റ്റ് റൈഡ് ചെയ്തത്. അപ്പോൾ തൃശ്ശൂർ വരുമ്പോൾ ഒരുപക്ഷേ നമുക്ക് S1 Pro പകരം S1 വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡിസംബർ 4-ാം തീയതി മുതൽ തൃശ്ശൂർക്കാർക്കും ഈ ഒരു ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷനിൽ താഴോട്ട് പോകുമ്പോൾ കോട്ടയാണ് കാണുന്നത്, അതും ഡിസംബർ 4-ാം തീയതി തന്നെയാണ്. കോട്ടയത്തും ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിരിക്കും ഡിസംബർ 4-ാം തീയതി മുതൽ. ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് ഇനി മലപ്പുറം കാണുന്നുണ്ട്, കൊല്ലം കാണുന്നുണ്ട്. അപ്പോൾ മലപ്പുറത്തും കൊല്ലത്തും ഈ പറയുന്ന ഡിസംബർ 4-ാം തീയതി ഉണ്ട്. അതുപോലെ കണ്ണൂരുണ്ട്, കണ്ണൂരും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആയിരിക്കും.
പിന്നെ പാലക്കാട് ഉണ്ട്, അതും December 4 തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഒട്ടുമിക്ക സിറ്റീസും ഈ പറയുന്ന December 4 മുതലാണ് വരുന്നത്. ഇനി പാലക്കാടിന് ശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ പിന്നെ കാണുന്നൊരു സിറ്റി ആലപ്പുഴയാണ്. ആലപ്പുഴയിലുണ്ട് December 4. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക സിറ്റീസിലും December 4 ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ സിറ്റീസാണെന്ന് നമുക്ക് നോക്കാം. അതാ കാസർഗോഡുണ്ട്, അപ്പോൾ December 4 കാസർഗോഡും അവൈലബിൾ ആയിരിക്കും. പിന്നെ കാണുന്ന മുളവുകാട് എനിക്കത്ര അറിയില്ല, അത് ഏത് ഏരിയ ആണെന്ന് അറിയില്ല. കണ്ടിട്ടൊരു കേരളത്തിലെ സിറ്റി പോലെയുണ്ട്. അപ്പോൾ മുളവുകാടുണ്ട്, പെരുമ്പാവൂർ നമുക്കറിയാം, പെരുമ്പാവൂർ അവൈലബിൾ ആണ്. ഇതൊക്കെ December 4 കാക്കനാട്. അപ്പോൾ കൊച്ചിയിൽ തന്നെ കാക്കനാടും അവൈലബിൾ ആണ്. പിന്നെ December 4 വരുന്നത് മഞ്ചേരി വരുന്നുണ്ട്. അപ്പോൾ മലപ്പുറംകാർക്ക് അവിടെ ഒരു അവസരമുണ്ട്. തിരൂരുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് വയനാട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലും ടെസ്റ്റ് റൈഡ് December 4 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. ഇതൊരു അമലാപുരം എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല, കേരളത്തിലുള്ളൊരു സിറ്റിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമലാപുരത്തുണ്ട്. പിന്നെ കൽപ്പറ്റ നമുക്കറിയാം, കൽപ്പറ്റയിൽ അവൈലബിൾ ആണ് December 4. ആലുവയിൽ ടെസ്റ്റ് റൈഡ് ഉണ്ട്. അപ്പോൾ കൊച്ചിയിൽ ടെസ്റ്റ് റൈഡ് ചെയ്തവർക്ക് ആലുവയിലും അവസരമുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടിലുള്ളവർക്ക് കുറച്ചും കൂടി അടുത്ത് ആലുവയിൽ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. അതും December 4 മുതലുണ്ട്. വർക്കലയിലുണ്ട് December 4 മുതൽ. പിന്നെ കോതമംഗലം നമുക്കറിയാം, അവിടെ ഉണ്ട് ടെസ്റ്റ് റൈഡ്. തൊടുപുഴയുണ്ട് December 4 മുതൽ ടെസ്റ്റ് റൈഡ്. കോട്ടയ്ക്കൽ, അതുപോലെ ഇടുക്കിയിൽ ടെസ്റ്റ് റൈഡ് ഉണ്ട്. ഞാനിത് നിങ്ങളുടെ ഒപ്പമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാനിതിന് മുന്നേ ഇത് നോക്കി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വായിക്കാം എന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളുടെ ഒപ്പം തന്നെ ഞാനും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കായംകുളം കാണാനുണ്ട്. കായംകുളത്തും December 4 മുതൽ ടെസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് കേരളത്തിലെ സിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. പേരാമ്പല്ലൂർ നമ്മൾ വായിക്കുമ്പോൾ ഒരു മലയാള തനിമയൊക്കെ തോന്നുന്നുണ്ട്. 1000 സിറ്റീസാണ് ഉള്ളത്, സ്ക്രോൾ ചെയ്തിട്ട് തീരുന്നില്ല. ഒരുപാട് സിറ്റീസ് ഉണ്ട്. ഒറ്റപ്പാലം, ഒറ്റപ്പാലത്തുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് റൂട്ടിലുള്ള ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലുള്ളവർക്കൊക്കെ ഒറ്റപ്പാലത്ത് പോയി ടെസ്റ്റ് റൈഡ് ചെയ്യാവുന്നതാണ്. ഇരിങ്ങാലക്കുട, ഇരിങ്ങാലക്കുട ഞാൻ കണ്ടിരുന്നു. ഇരിങ്ങാലക്കുട അതുപോലെ കൊടുങ്ങല്ലൂർ, ഇത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് തൃശ്ശൂർക്കാർക്ക് അറിയാം. അപ്പോൾ അവിടെ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ്. പൊന്നാനിയിൽ അവൈലബിൾ ആണ്. പിന്നെ കൂറ്റനാട് നമുക്കറിയാം. പിന്നെ അതാ ഷൊർണൂരുണ്ട്. ഷൊർണൂർ December 4 മുതലുണ്ട്. മൂന്നാറ് ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ് December 4 മുതൽ. ഞാൻ ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഞാൻ വിട്ടുപോയാലും നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്നും അത് കണ്ടെത്താമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് സ്ക്രോൾ ചെയ്യുന്നത്. പോയിൻ്റായിട്ട് നോട്ട് ഔട്ട് ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം സ്ഥലങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഞാൻ ഏതെങ്കിലും വിട്ടുപോയാലും നിങ്ങൾക്കതിന് സാധിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറയുന്ന പനമരം കണ്ടിട്ട് ഒരു കേരളം സ്റ്റൈല് തോന്നുന്നുണ്ട്, അറിയില്ല. പക്ഷേ എന്തായാലും വളയം അതുപോലെ എടപ്പാളൊക്കെ കേരളത്തിലുള്ളതാണ്. തലയോലപ്പറമ്പ് കേരളത്തിലുള്ളതാണ്. പോത്തങ്കോട് കേരളത്തിലുള്ളതാണ്. ചങ്ങനാശ്ശേരി കേരളത്തിലുള്ളതാണ്. പിന്നെ കുട്ടനാട് ഇവിടെ കാണാം. കുട്ടനാടിൽ ടെസ്റ്റ് റൈഡ് ഉണ്ട്. ചേറൂക്കര ടെസ്റ്റ് റൈഡ് ഉണ്ട്. ഇതിപ്പോൾ അത്താണി എന്നാണ് ഞാൻ വായിക്കുന്നത്. അത്താണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജില്ലകളിൽ അത്താണി എന്ന് പറയുന്ന സ്ഥലം വരുന്നുണ്ട്. അതിലേത് അത്താണിയാണെന്ന് അറിയില്ല. എന്തായാലും അത്താണിയിൽ ടെസ്റ്റ് റൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ അപ്പോൾ കേരള എന്ന് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഒരു ഉദ്ദേശിച്ചത് എനിക്കറിയില്ല, തെറ്റുപറ്റിയതാവാം. കേരള ഒരു സിറ്റിയല്ല, കേരള ഒരു സംസ്ഥാനമാണ്. ചീയാരം, ചീയാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ തന്നെ ചെറിയൊരു സ്ഥലമാണ്. അവിടെ വരെ ഈ ഒരു ടെസ്റ്റ് റൈഡ് കൊണ്ടുവരുന്നുണ്ട്. അതൊരു സിറ്റിയൊന്നല്ല, ഒരു മെയിൻ സ്പോട്ടാണ്. അപ്പോൾ ചീയാരത്തും വരുന്നുണ്ട്. അപ്പോൾ ചീയാരം എന്ന് പറയുമ്പോൾ അതിന് ചുറ്റുമായിട്ടുള്ള ഒല്ലൂർ, ആമ്പല്ലൂർ, കുരിയച്ചിറ, കുറുക്കഞ്ചേരി തുടങ്ങി എല്ലാവർക്കും അവിടെ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ സാധിക്കും. കോലഞ്ചേരി കേരളത്തിൽ നിന്നുള്ളതാണ്. കുമരകം നമുക്കറിയാം, കേരളത്തിലുള്ളതാണ്. കുട്ടിയാത്തോട് കേട്ടിട്ടുണ്ട്, കേരളത്തിലുള്ളതാവണം. നെടുംകണ്ടം അതും കേട്ടിട്ടുണ്ട്. പുനലൂർ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ കേരളമാണ്. അലനല്ലൂർ, ദേവികുളം ഇതൊക്കെ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കേരളത്തിലെ സിറ്റീസാണ് ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നോക്കി നോക്കി കണ്ണ് കഴച്ചു. എന്തായാലും 1000 സിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും വിട്ടുപോയോ എന്നറിയില്ല. ഈ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും സിറ്റീസ് ഇതിൽ കണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്താം.
പിന്നെ നിങ്ങൾക്കും അറിയാവുന്ന വേറെ ഏതെങ്കിലും സിറ്റീസ് ഇതിൽ കണ്ടുവെങ്കിൽ അതും പറയാം. അപ്പോൾ ഒരുവിധം പറ്റാവുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കേരളത്തിലെ സിറ്റീസിനെ ഇതിൽ നിന്ന് നോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. സിറ്റീസ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു, കുറച്ച് വീഡിയോ ഡീറ്റെയിൽ ആയി എന്നറിയാം. പക്ഷേ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ ടൈം കിട്ടുന്നില്ല, പക്ഷേ ഒരുപാട് കണ്ടൻറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് പറ്റാവുന്ന രീതിയിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സിറ്റീസിനെ ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്, ഒരുപാട് അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ചെയ്യാൻ ടൈം കിട്ടാത്തത് മാത്രമാണ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇന്ന് തന്നെ അടുത്തൊരു വീഡിയോയും വരുന്നുണ്ട്, ആ ഒരു വീഡിയോയും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.